Okay, so this is your DC motor, series motor. Nameplate details. How do you write the nameplate details? This is the DC motor that is present in our lab. As you can see, the important details that you have to note down is first one, kW 3.5, then RPM, that is the speed 1500 RPM, then voltage 220 volt and ampere 20. Other details like the frame size, then what is the ambient temperature, what is the excitation voltage, etc. And you can see here it is written series. So this is a winding series. പിന്നെ മെഷീൻ നമ്പർ അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഏത് കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, കിർലോസ്കർ ഇലക്ട്രിക് കോ ലിമിറ്റഡ്, അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോട്ട് ചെയ്യേണ്ട. നമുക്ക് ഔട്ട്പുട്ട് പവർ, സ്പീഡ്, വോൾട്ടേജ്, കറണ്ട് ഇത്രയും മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ദിസ് ആസ് യു ക്യാൻ സീ ദ സ്പ്രിംഗ് ബാലൻസ് ഡയലാണ്, രണ്ട് ഡയൽ കാണിച്ചിരിക്കുന്നത്. സ്പ്രിംഗ് ബാലൻസ് റീഡിങ്സ് ക്യാൻ ബി നോട്ടിസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബ്രേക്ക് ഡ്രം. ബ്രേക്ക് ഡ്രം ആസ് യു ക്യാൻ സീ, അത് മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ നിന്ന് വരുന്നതാണ് ബ്രേക്ക് ഡ്രം. ബ്രേക്ക് ഡ്രമ്മിൽ ഒരു ബെൽറ്റ് വെച്ചിട്ട് ആണ് ഈ സ്പ്രിംഗ് ബാലൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്, ആസ് യു ക്യാൻ സീ. ഓക്കെ, ആൻഡ് വൈ വെൻ യു ആർ ലോഡിംഗ്, ലോഡിംഗ് ഈസ് ഡൺ ബൈ ടൈറ്റനിങ് ദോസ് ടു സ്ക്രൂസ്. യു ക്യാൻ ടൈറ്റൻ ദ സ്ക്രൂ ആൻഡ് വൈൽ യു ആർ ടൈറ്റിംഗ് ആസ് യു ക്യാൻ സീ ദ ഡയൽ ഇൻക്രീസസ് ഇറ്റ്സ് റീഡിങ്സ്. ഓക്കെ, സോ ദിസ് ഈസ് സേ ദിസ് ഈസ് യുവർ എസ് വൺ ആൻഡ് ദിസ് ഈസ് യുവർ എസ് ടു. സോ വെൻ യു ആർ ടൈറ്റനിങ് വൺ സ്ക്രൂ ഇറ്റ്സെൽഫ് യു ക്യാൻ സീ ദാറ്റ് ദിസ് ടു സ്പ്രിംഗ് ബാലൻസ് റീഡിങ്സ് എസ് വൺ ആൻഡ് എസ് ടു ക്യാൻ ബി റെഡ്. ഓക്കെ, സോ ആസ് യു ആർ സീൻ ഫ്രം ദ സർക്യൂട്ട് ഡയഗ്രാം, സർക്യൂട്ട് ഡയഗ്രാം ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സപ്ലൈ. സപ്ലൈ ഇറ്റ്സ് കമ്മിങ് ടു യുവർ എസ് പി ഡി ടി സ്വിച്ച് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു യുവർ ഫ്യൂസ് ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ടു ബി കണക്റ്റഡ് ടു യുവർ മോട്ടർ. നൗ ദിസ് ഈസ് യുവർ പാനൽ ബോർഡ് ഓഫ് യുവർ സീരീസ് ഡി സി മോട്ടർ. ആസ് യു ക്യാൻ സീ സപ്ലൈ മെയിൻസ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഈസ് ദാറ്റ് റെഡ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ഈസ് യുവർ ബ്ലാക്ക് ടെർമിനൽ. 220 വോൾട്ട് മെയിൻസ് ഈസ് കമ്മിങ് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ദ എസ് പി ഡി ടി സ്വിച്ച്. ഓക്കെ, സോ വെൻ യു ക്ലോസ് ദ എസ് പി ഡി ടി സ്വിച്ച് ഫ്രം ദ മെയിൻസ് ഇറ്റ് വിൽ ബി കമ്മിങ് ടു ദ ഫ്യൂസ് യൂണിറ്റ്. സോ ഓൾ ദീസ് ആർ ഇൻബിൽഡ് വിത്തിൻ ദിസ് ബോർഡ് ഇറ്റ്സെൽഫ്. ഓക്കെ, ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ ഫ്യൂസ് ഈസ് കമ്മിങ് ഔട്ട് ആസ് ദ ഔട്ട്പുട്ട് ടെർമിനൽ. സോ ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സോ ഫ്രം ഹിയർ യു വിൽ ബി ഡൂയിങ് ഓൾ ദ കണക്ഷൻസ്. നൗ ദ റെസ്റ്റ് ഓഫ് ദ ടെർമിനൽസ് ദറ്റ് ആർ ഷോൺ ഇൻ ദ പാനൽ ബോർഡേഴ്സ് യു ഹാവ് ദ മോട്ടോർ ടെർമിനൽസ് ആർമേച്ചർ എ ആൻഡ് എ എ ഇൻ ദ സർക്യൂട്ട് ഡയഗ്രാം വി ഹവ് റിട്ടൺ ഇറ്റ് എസ് എ വൺ ആൻഡ് എ ടു. ഓക്കെ, ദെൻ ദിസ് ഈസ് യുവർ വൈൻഡിംഗ്. വൈൻഡിംഗ് ഇസ് വൈ 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 ഇസ് ഷോൺ ഇൻ ദ പാനൽ ബോർഡ്. വി ഹവ് റിട്ടൺ ഇറ്റ് എസ് എസ് വൺ ആൻഡ് എസ് ടു. And you have your two point starter terminal, but then here two starter terminals L and A, they are connected as shown. Now how to do the connections? So now we'll start doing the connection. So connection is started from the ഔട്ട്പുട്ട് ടെർമിനൽ, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവാണ് റെഡ് ടെർമിനൽ, ദാറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു യുവർ റിയോസ്റ്റാറ്റ്. നൗ ഹിയർ വി ആർ നോട്ട് കണക്റ്റിംഗ് ഇറ്റ് ടു യുവർ ടു പോയിൻ്റ് സ്റ്റാർട്ടർ, വി ആർ യൂസിങ് ഓൺലി ദ റിയോസ്റ്റാറ്റ്. ഓക്കെ, ഇപ്പോൾ റിയോസ്റ്റാറ്റിൻ്റെ ടെർമിനലിൽ കണക്ട് ചെയ്യുക. ടൂലിം റിയോസ്റ്റാറ്റാണ് യൂസ് ചെയ്യുന്നത്. യു നോ ഹൗ ടു കണക്ട് ടൂലിം റിയോസ്റ്റാറ്റ്. ആൻഡ് ദ സെക്കൻഡ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു, so the other end of the rheostat is connected to your DC ammeter. So when you are connecting to a DC meters, you have to see the polarity and then connect it. As you can see, it's connected to the positive common terminal, and we are using a two range ammeter. You have a 30 range and a 15 ampere range. Now we are going to use this ammeter as a 30 range ammeter. So the other end is taken from the 30 ampere terminal, and now that 30 ampere terminal of the ammeter is connected to your series field winding S1. Then from S2, you can see the circuit diagram, S2 it's connected to A1 series.
A1 and from A2 is written as A here. The circuit diagram is A2. A2 back to your output negative terminal of your output. So we have connected all the series parts starting from the supply. Now one more meter it is to be connected is voltmeter. Voltmeter usually we are using a 300 volt voltmeter. Even though it is written as 250, we have a 300. Now you can see the terminals, positive, negative. Make sure that it is a DC voltmeter, and the positive terminal of DC voltmeter should be connected to the positive of the supply, and the negative is connected to negative of the supply. Always voltmeters are connected across the terminals. So that completes your circuit diagram. And make sure that your rheostat is kept in the maximum position. Maximum position as in shown, because the supply is entering the two stationary terminals at that end. That is the stationary terminals where supply is entering. So okay, this is your digital tachometer that you are going to use to measure the speed. Okay, on the side you have a red color button, and when you press that you can see rotary, ROTRY, which means it is ready to be measured. So what you have to do is you have to insert this into your machine through your brake drum. And then you can see, and you have to press the red button on your right side. So you can see the reading shown on the screen, 1496, 98. You have to keep it for some time, it becomes constant, and then you can take it out. So this is how you measure by using a digital tachometer.